ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വഴി ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. അതായത് കോവിഡ് ബാധിച്ച് മരണം സംഭവിച്ചവരുടെ ആ ഒരു കുടുംബത്തിന് സർക്കാർ ഇപ്പോൾ ധനസഹായം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിലെങ്ങനെ അപേക്ഷിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇക്കാര്യം അറിയാതെ ഉള്ളവർക്ക് അതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആവും എന്ന് കരുതി അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതായത് കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ അടുത്ത ബന്ധുവിന് സർക്കാർ പ്രഖ്യാപിച്ച 50,000 രൂപ എസ്ക്രേഷ്യ ധനസഹായവും, അതുപോലെ മരണപ്പെട്ടയാളുടെ ആശ്രിതരായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രഖ്യാപിച്ച 5,000 രൂപ വീതം 36 മാസം നൽകുന്ന ധനസഹായത്തിന് ഇപ്പോൾ മുതൽ അപേക്ഷിച്ച് തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് കൂടി ഞാൻ പറയാം. നമ്മുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളിലൊക്കെ നമുക്ക് നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം. അല്ലെങ്കിൽ relief.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് രേഖകൾ കൂടി വെക്കണം. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മരണ സർട്ടിഫിക്കറ്റ്. അപ്പോൾ രണ്ടാമത്തേത് അപേക്ഷകൻ്റെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് കേട്ടോ വീഡിയോയിലൂടെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.